വണ്ടിയുടെ ബുക്കും പേപ്പറിലും പേര് മാറാതെ ഈ സെയിൽ ലെറ്റർ മാത്രം കൊടുത്ത് വണ്ടി വിൽക്കണമാരെ ശ്രദ്ധയ്ക്ക് എന്റെ പൊന്നളിയന്മാരെ എന്റെയൊക്കെ കാര്യം കട്ട സോകും. ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുക, ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഇൻഷുർഡ് അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പോക്കാണ്. രണ്ടാമത്തെ കാര്യം, ഇതുവല്ല മാല പൊട്ടിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നീ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പേരും അഡ്രസ്സും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് അവനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളും കൂടെ നിന്ന് വണ്ടിയുടെ പേര് മാറ്റിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്ത് ഒരു FIR വാങ്ങിക്കുക, റെസീപ്റ്റ് വാങ്ങിച്ച പോലെ ഒരു FIR എങ്കിലും വാങ്ങിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും അപകടം നടക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു FIR ഇട്ടാൽ നമ്മുടെ ഭാഗത്തു നിന്ന് ആ വണ്ടി ആ സമയത്ത് നമ്മുടെ ഇല്ല എന്നുള്ളതിനൊരു ചെറിയ ഉറപ്പ് വരും. ഇതുമല്ലെങ്കിൽ RTO ഓഫീസിൽ പോയി കാര്യം ബോധിപ്പിക്കുക. അതും നടന്നില്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ച് ഇത്ര 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്ന് ബുക്കും പേപ്പറും മാറിയില്ല എന്നൊരു നിയമപരമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് വക്കീൽ നോട്ടീസ് അയക്കുക. അത് 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോടതി തന്നെ പോയി കേസ് ഫയൽ ചെയ്യുക. ഇനി ചിലവന്മാരുടെ വണ്ടി വാച്ചുകൊണ്ട് പോയമാരെ അറിഞ്ഞുകൂടാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് RTO ഓഫീസിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുക, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും കംപ്ലയിന്റ് കൊടുത്തിട്ട് FIR ഇടിക്കുക. ഇതൊന്നും വേണ്ട, നമ്മൾ ഈ വണ്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഓൺലൈനിൽ വാങ്ങിക്കുന്നവനും വിൽക്കുന്നവനും കൂടെ ഒരുമിച്ചിരുന്ന് ഓൺലൈനിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി കൊടുക്കുകയും പൈസ വാങ്ങുകയും ചെയ്തുള്ളൂ. ഇതൊക്കെ കറക്റ്റാ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മ പാക്കറത വേല നമ്മ കറക്റ്റാ പാത്താ താനേ നമുക്കാകെ വേല പാക്കറാ അവനോട് വേല കറക്റ്റാ പാക്കോ.